കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് പന്തംകുളത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ തെരുവീഥികളിലൂടെ കടന്നുപോകുന്നത് വാർത്ത കാണാം സിപിഎം ഉം ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ എംഎൽഎമാരും ആ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും മജിസ്ട്രേറ്റ് കോടതി ഈ അവരുടെ അപേക്ഷ ഫയലിൽ സ്വീകരിക്കാതെ തള്ളുകയാണ് ചെയ്തത് അതിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയുടെ നിലപാടാണ് സ്വീകരിച്ചത് അത് കഴിഞ്ഞ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി പറഞ്ഞത് എംഎൽഎമാർ എന്ന് വെച്ചാൽ എന്ത് നടപടിയും സ്വീകരിക്കാൻ എന്ത് ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യാൻ അധികാരമുള്ളവരല്ല അവർ ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവരാണ് അവർ പൊതുമുതൽ നശിപ്പിക്കുകയും പൊതു മുതൽ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഈ ലോകമെമ്പാടുമുള്ള ജനത കാണത്തക്ക രീതിയിലുള്ള വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇവർ ആറ് പേർ ശിവൻകുട്ടി ഉൾപ്പെടെ ആറ് പേർ വിചാരണ നേരിടണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഈ മന്ത്രി കേരളത്തിലുള്ള കാലം വരെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾക്ക് വരെ അദ്ദേഹത്തിൻ്റെ പ്രവണത എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ആ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു മന്ത്രി ആ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടില്ല കോടതി വിധിച്ചിരിക്കുന്നതും ഈ മന്ത്രിയും അദ്ദേഹത്തോടും ഒപ്പം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആറ് എംഎൽഎമാരുമാണ് ആറ് എംഎൽഎമാരും ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ശിക്ഷയ്ക്ക് വിധിയ്ക്ക് വിധിക്കേണ്ടവരാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് കെ എസ് സിയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ സുപ്രീം കോടതി വിചാരണ നേരിടണം എന്നാവശ്യപ്പെട്ട മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലും യുദ്ധം ചെയ്യുകയാണ് ഇന്ന് ഈ ഇടതുപക്ഷ സർക്കാരിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും ജനങ്ങളുടെ ഇടയിലില്ല സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും അതിൽ വിചാരണ നേരിടണം എന്ന് പറയുന്ന മന്ത്രിയെ പുറത്താക്കുവാൻ വേണ്ടി ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന പിണറായി വിജയന് ഒരു ഇച്ഛാശക്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ പൊതുവേദികളിൽ സമരങ്ങൾ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ട് റെഡ് ജൻ റിബല്ലോ